ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായിരുന്നു ഇന്ന്. നിങ്ങൾക്കറിയാം ഇന്നത്തെ വാർത്താ പകൽ ഇത് വളരെ സജീവമാക്കുകയും ചെയ്തു. ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രണ്ട് സീറ്റുകൾ ഒതുങ്ങിയെന്നത് രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്ത കാഴ്ചയായി മാറി. ഭരണകക്ഷിയായ ടി ആർ എസ് 56 സീറ്റുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ 46 സീറ്റ് നേടി ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ സ്കോർ ചെയ്തു. AIMIA 42 സീറ്റുകൾ നേടിയതും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധേയമായ കാഴ്ചയായി മാറി. ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കരുത്തു കാട്ടി ബി ജെ പി 49 സീറ്റുകളിൽ വിജയിച്ചു. ആർക്കും കേവല ഭൂരിപക്ഷമില്ല. 56 സീറ്റുകൾ നേടിയ ടി ആർ എസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. 43 സീറ്റിൽ അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM വിജയിച്ചു. കോൺഗ്രസിന് 2 സീറ്റ്. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷൻ രാജിവെച്ചു. വിശാല ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കരുത്തു കാട്ടാൻ ബി ജെ പിക്കായി. നിർണായക തെരഞ്ഞെടുപ്പിൽ 46 സീറ്റ് നേടി എതിരാളികളെ അവർ ഞെട്ടിച്ചു കളഞ്ഞു. ഭരണകക്ഷിയായ തെലങ്കാന രാഷ്ട്രീയ സമിതിക്കും മേൽക്കൈ ലഭിച്ചു. മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന ഹൈദരാബാദിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല. 150 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് വിശാല ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ കൌൺസിൽ. കഴിഞ്ഞ തവണ 99 സീറ്റിൽ വിജയിച്ച ടി ആർ എസിനാണ് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വന്നത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തുടരാൻ സാധിച്ചെങ്കിലും ഭരണം പോലും ലഭിക്കുമോ എന്നതാണ് അവസ്ഥ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ രംഗത്തിറക്കിയ തന്ത്രം ബി ജെ പിക്ക് ഗുണം ചെയ്തെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 4 സീറ്റിൽ നിന്ന് 10 ഇരട്ടിയിലധികമാണ് ബി ജെ പി വളർന്നത്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ വൻ മുന്നേറ്റമാണ് ബി ജെ പി നടത്തിയത്. തപാൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ബി ജെ പി പകുതിയോളം സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയായിരുന്നു. വോട്ടെണ്ണൽ പുരോഗമിച്ചതോടെ ടി ആർ എസും AIMIMും മുന്നേറുന്ന കാഴ്ചയാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണ 44 അംഗങ്ങൾ ഉണ്ടായിരുന്ന AIMIM അതിനോടടുത്ത സംഖ്യയിലെത്തിയിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഊർജിതമായ പ്രചാരണം നടത്തിയിരുന്നെങ്കിലും കോവിഡ് സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു. December 1 നടന്ന വോട്ടെടുപ്പിൽ 46.55% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 74.67 ലക്ഷം വോട്ടർമാരിൽ 34.5 ലക്ഷം പേരാണ് വോട്ട് ചെയ്തത്. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചായിരുന്നു വോട്ടെടുപ്പ്. അതിനാൽ വോട്ടെണ്ണൽ പൂർത്തിയാകുന്നത് പതിവിലും വൈകുകയാണ്. 150 ഡിവിഷനുകളിലായി 1122 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. ഇത്തവണ മേയർ പദവി സ്ത്രീ സംവരണമാണ്. മഹാരാഷ്ട്ര നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ അതേസമയം ബി ജെ പി പരാജയം രുചിച്ചു. ആകെയുള്ള 6 സീറ്റിൽ ഒന്നിൽ മാത്രമാണ് വിജയിച്ചത്. ബി ജെ പിയുടെ ശക്തികേന്ദ്രവും സിറ്റിംഗ് സീറ്റുമായ നാഗ്പൂർ പാർട്ടിക്ക് നഷ്ടമായി. 24 ഡൽഹി.